ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിൽ എല്ലാവർക്കും വന്ദനം പറയുന്നു. ദൈവവചന ധ്യാനത്തിനായി യോശുവയുടെ പുസ്തകം 24:15 ഞാനും എൻ്റെ കുടുംബവുമോ നിങ്ങളെ ഹോവയെ സേവിക്കും. ഭക്തനായ യോശുവയുടെ മുമ്പിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കപ്പെടുമ്പോൾ താൻ തൻ്റെ കുടുംബം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണമെന്ന് താൻ പ്രഖ്യാപിക്കുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് അവരുടെ വഴികൾ അവർക്ക് തിരഞ്ഞെടുക്കാം, എന്നാൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് ഭക്തൻ ഇസ്രായേൽ ജനത്തോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, ക്രിസ്തീയ കുടുംബം, ആത്മീയത എന്ന് പറയുന്നത് ഏറ്റവും മാതൃകാപരമായ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തേണ്ട ഒന്നാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നിരവധി ഭവനങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം മനുഷ്യന് നൽകിയ അടിസ്ഥാന സ്ഥാപനങ്ങളിൽ ഏറ്റവും ഉന്നതവും ആദ്യത്തതുമാണ് കുടുംബം. ആയതിനാൽ കുടുംബത്തെ ഒരു ദൈവിക സ്ഥാപനമായി ഭക്തന്മാർ വിളിക്കുന്നു. ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ പരിപൂർണത ഭവനത്തിലാണ് വെളിപ്പെടുന്നത്. വിവിധ തരത്തിലുള്ള ദൈവീയ ബന്ധം കുടുംബത്തിലൂടെ ലോകത്തിൽ സ്ഥാപിക്കപ്പെടുന്ന എന്ന ദൈവീയ പദ്ധതിയും ഉദ്ദേശ്യമാണ് ഭവനത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും അടങ്ങിയ മഹത്തായ സ്ഥാപനമാണ് ഒരു കുടുംബം. അതിൻ്റെ നിലകളിൽ ക്രമീകരിക്കപ്പെടുന്ന ഏതൊരു സ്ഥലവും ഭവനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയും. തികഞ്ഞ വിശ്വാസികളായ മാതാപിതാക്കന്മാർക്ക് മാത്രമേ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവിശ്വാസത്തിൻ്റെ വഴികൾ പഠിപ്പിച്ച് നല്ല വഴികളിൽ നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശ്വാസികളായ മാതാപിതാക്കളുടെ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെടുക എന്നതൊരു ഭാഗ്യം തന്നെയാണ്. എബ്രഹാം ലിങ്കനെ പ്രാർത്ഥിക്കുന്ന തൻ്റെ മാതാവിൻ്റെ ജീവിതം വളരെ സ്വാധീനിച്ചിരിക്കുന്നതായിട്ട് തൻ്റെ ജീവിത രേഖകളിൽ കാണുവാനായിട്ട് കഴിയും. ഒരു പ്രഭാതത്തിൽ 3 മണിക്ക് 3 പട്ടാള മേധാവികൾ ലിങ്കനെ കാണുന്നതിന് മുമ്പ് ആയി വന്നു. എന്നാൽ ആ സമയം അദ്ദേഹം തൻ്റെ മുറിയിൽ ആരോട് ഉച്ചത്തിൽ സംസാരിക്കുന്നവർ കേട്ടു. 1 മണിക്കൂർ സമയം കഴിഞ്ഞ് എബ്രഹാം ലിങ്കൻ പുറത്തേക്ക് വന്നപ്പോൾ പട്ടാള മേധാവികൾ ചോദിച്ചു, അങ്ങ് ആരോടാണ് ഈ പ്രഭാതത്തിൽ വളരെ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മ മരിക്കുമ്പ് എന്നെ ഓർമ്മപ്പെടുത്തിയത്, നീ ഉന്നത തലത്തിൽ എത്തുമ്പോൾ നീ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നീ വളർന്നതും ജീവിച്ചതുമായ സാഹചര്യം നീ മനസ്സിലാക്കണം. വിറകിറുകയും വൃക്ഷമുറിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ കുടുംബത്തിലാണ് നീ ജനിച്ചതെന്ന് നീ ഓർക്കണം. എന്നാൽ ഈ പ്രാണശ്രീയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തുന്ന ഒരു സമയമുണ്ട്. ആ ഉയർത്തപ്പെടുമ്പോൾ നീ ലോകത്തോട് സംസാരിക്കുമ്പോൾ ദിനവും 1 മണിക്കൂർ ദൈവത്തോട് സംസാരിക്കണം. എൻ്റെ അമ്മ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുകയാണ്. വിശ്വാസികളായ മാതാപിതാക്കന്മാരുടെ സ്വാധീനത എത്ര വലിയതാണ് കുടുംബത്തിലെന്ന് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നോഹയുടെ കാലത്ത് ലോകം മുഴുവനും വഷളത്വം പ്രവർത്തിക്കപ്പെടുമ്പോൾ ഒരപ്പനെന്ന നിലകളിൽ, ഭക്തനെന്ന നിലകളിൽ തൻ്റെ ഭാര്യയ്ക്കും അതുപോലെ കുഞ്ഞുങ്ങൾക്കും തൻ്റെ മരുമക്കൾക്കും മാതൃകയോടെ നിന്നു ദൈവം നീതി പ്രസംഗി എന്ന നിലകളിൽ നോഹയെ ഉത്തരവാദിത്വം ഭരമേൽപ്പിക്കുകയും രക്ഷയുടെ അപ്പട്ടകത്തിൻ്റെ പണി നോഹയിലൂടെ ദൈവം ചെയ്യുകയും ചെയ്യുന്നു. സമയമായപ്പോൾ ന്യായവിധിയുടെ വെള്ളം ലോകത്തിന് മുതലുമ്പായി നോഹയുടെ പട്ടകത്തിൽ കയറാൻ പറയുമ്പോൾ നോഹയുടെ വാക്ക് കേൾക്കുന്ന കുടുംബത്തെയും തലമുറയും കാണുവാനായിട്ട് കഴിയും. തിമത്തിയോസിനെ പോലെ എഴുതുന്ന ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയ ലോബിയസിലും അമ്മ യൂനിക്കിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ട് എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇത്ര മാതൃകാപരമായ ചിന്തകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഭക്തനായിരിക്കുന്ന യോശു പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രിയമുള്ളവരെ, പ്രഭാതത്തിൽ ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നൊരു കാര്യം നമ്മുടെ വിശ്വാസം, ഭക്തി, ആത്മീയത കേവല പ്രകടനമല്ല, അത് തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന, മാതൃയാക്കാൻ കൊള്ളുന്ന, ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നല്ല ആത്മീയ ജീവിതത്തിൻ്റെ ഉടമയായി മാതാവും പിതാവും മാറുന്നതോടുകൂടെ ഒരു കുടുംബം, ഒരു തലമുറ ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു അനുഭവമായി മാറുകയാണ്. അതിനായി ഒരു മാതൃകാപരമായ ജീവിതം നയിപ്പാൻ യോശുവയെ പോലെ, നോഹയെ പോലെ, അതേ തിമത്തിയോസിൻ്റെ അമ്മയും വലിമയും കാണിച്ച മാതൃക പോലീസ് എടുത്തു പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും തലമുറയ്ക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു ആത്മജീവിതം നമ്മളിലൂടെ അവർ കാണട്ടെ. അതിനായി നമുക്ക് മാതൃകയുള്ള ജീവിതം നയിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. എല്ലാവരെയും ഈ ആലോചനകളാൽ സഹായിക്കുമാറാകട്ടെ. ആമേൻ.